അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 21 മുതൽ 24 വരെ. യേശു ആത്മാവിൽ ആനന്ദിക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നാം കാണുക. ലാളിത്യത്തിൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ മഹത്വം, യേശു പിതാവേ എന്ന് സ്വർഗത്തിൽ തൻ്റെ അപ്പച്ചനെ അഭിസംബോധന ചെയ്ത് കൃതജ്ഞതയർപ്പിക്കുകയാണ്. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ലൂക്ക 10:22 യേശു തൻ്റെ പിതാവുമായുള്ള അനന്യമായ ബന്ധത്തെ എടുത്തുകാട്ടുകയാണ്. എല്ലാ കാര്യങ്ങളും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 10:30 ഇത് നന്നായി സംഗ്രഹിക്കുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാണ്. ലൂക്ക 10:23-24 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. പ്രിയമുള്ളവരെ, എല്ലാ ചരിത്രങ്ങളുടെയും ആന്തരികതയിൽ ക്രിസ്തു എന്ന ജീവനും ജീവിതവുമാണ് കേന്ദ്രബിന്ദു. ആൽഫയും ഒമേഗയും അവനാണ്. ആദിയും അന്തവും അവൻ തന്നെയാണ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.